أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. الله العظيم. സൂറത്തുൽ നഹൽ ആയത്ത് 72. വല്ലാഹു ജഅല ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു, മിൻ അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ, അസ്വാജൻ ഇണകളെ, വജാലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കിത്തന്നു, മിൻ അസ്വാജിക്കും നിങ്ങളുടെ ഇണകളിൽ നിന്ന്, ബനീന സന്താനങ്ങളെ മക്കളെ, വഹഫദത്തൻ പേരക്കുട്ടികളെയും, വറസഖക്കും അവൻ നിങ്ങൾക്ക് അന്നം നൽകി, മിന ത്വയ്യിബാത് നല്ലതുകളിൽ നിന്ന്, അഫബിൽ ബാത്തിലി എന്നിട്ട് അസത്യത്തിലാണോ, യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നത്, വബി നിഅമത്തില്ലാഹി അല്ലാഹുവിൻ്റെ നിഅമത്തിനെ, ഹും യക്ഫുറൂൻ അവർ നിഷേധിക്കുകയും ചെയ്യുകയാണോ. ആ എന്നുള്ള ചോദ്യം രണ്ടിനും ബാധകമാണ്. അഫബിൽ ബാത്തിലി യുഅ്മിനൂന അഫബി നിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെയാണോ അവർ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ അവർ നന്ദികേട് കാണിക്കുന്നത്. മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സാമ്പത്തികമായി ശേഷി നൽകിയ ആളുകൾ അവരും അവരുടെ അടിമകളും തുല്യരാണെന്ന് വിചാരിക്കാൻ, സമ്പത്തിൽ തുല്യാവകാശികളാണെന്ന് കരുതാൻ അവർ തയ്യാറാകുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ അള്ളാഹു തആല ചെയ്ത നിഅമത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവർ സ്വീകരിക്കുന്ന നിലപാട് വളരെ വിഡ്ഢിത്തം നിറഞ്ഞതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തിലും ചെയ്യുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ തന്നു, അഥവാ മനുഷ്യർക്ക് മനുഷ്യരായിട്ട് തന്നെ ഇണകൾ, ഒരേ പോലെ ജനിക്കുകയാണ് ആണും പെണ്ണും. എന്നിട്ട് ജീവിതത്തിലും രണ്ടുപേരും കഴിക്കുന്നത് ഒരേ ഭക്ഷണ പദാർത്ഥങ്ങളാണ്, ഭക്ഷണപാനീയങ്ങളാണ്. പക്ഷേ ഒരാൾ നേരത്തെ പാലും അതുപോലെ പിന്നെ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെ രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് പാല് വരുന്നു എന്ന് പറഞ്ഞതുപോലെ, ഇണയാകുന്ന തരത്തിലാണ് മനുഷ്യരുള്ളത്. പുരുഷൻ്റെ എല്ലാ സങ്കല്പത്തിനുമൊത്ത പെണ്ണ്, പെണ്ണിൻ്റെ എല്ലാ സങ്കല്പത്തിനുമൊത്ത ആണ്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടിയാണ് മനുഷ്യ ജീവിതം സാധ്യമാക്കുന്നത്. ഇണകൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായി മാത്രമല്ല മാനസികമായും. മൃഗങ്ങളിലൊക്കെ ഇണതുണ ബന്ധം എന്ന് പറയുന്നത് വളരെ പരിമിതമായ അർത്ഥത്തിലാണ് ഉള്ളത്. എന്നാൽ മനുഷ്യനിൽ അവൻ്റെ യുവത്വത്തിൽ തുടങ്ങി വാർദ്ധക്യത്തിലും തുടരുന്ന വിധം ഇണകളായിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത്. പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്, ഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു. അതുപോലെ സൂറത്ത് റൂമിൽ, ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ യതസ്കുനു ഇലൈഹ വജഅല ബൈനഹുക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾ സമാധാനം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇണകളെ തന്നു, ആ ഇണകൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അഥവാ അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിത്തന്നു. ഇങ്ങനെ മനുഷ്യർ ഇണകളായി ജീവിതാവസാനം വരെ കഴിയുന്നു. ലൈംഗിക ബന്ധത്തിൻ്റെ ഒരു അകമ്പടിയോടുകൂടിയാണ് കുടുംബജീവിതം ആരംഭിക്കാറുള്ളത്. പക്ഷേ അതൊക്കെ അവസാനിച്ചാലും പരസ്പരം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുകയാണ് മനുഷ്യനിൽ. മൃഗങ്ങളിൽ
ലൈംഗിക ചോദന ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇണയോട് താല്പര്യമുണ്ടാകല് ബഹുഭൂരിപക്ഷവും. അപവാദങ്ങൾ അപൂർവമാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു തആലയാണ് ഏർപ്പെടുത്തി തന്നത്. അതിലൊന്നും മനുഷ്യർ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളായി കരുതുന്ന യാതൊരു വിധ സാധനങ്ങൾക്കും ഒരു പങ്കുമില്ല. വജാലലക്കും മിൻ അസ്വാജിക്കും ബനീന വ ഹഫദത്തൻ, മക്കളെയും പേരക്കുട്ടികളെയും തന്നു എന്നാണ് പറഞ്ഞത്. അഥവാ സന്താനങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഉണ്ടാകും, പക്ഷേ അവരെ കൂടെ പാർക്കുന്ന, എന്നിട്ട് മാതാപിതാക്കളെ പിന്നീട് അങ്ങോട്ട് നോക്കുന്ന, പരിപാലിക്കുന്ന, അങ്ങനെ ഒരു കൂട്ടുജീവിതമായിട്ട് മനുഷ്യന് മാത്രമേ ഉള്ളൂ. സന്താനങ്ങൾ എല്ലാ ജന്തുക്കൾക്കും ഉണ്ടാകും, പക്ഷേ മക്കളും കുടുംബമായിട്ടുള്ള ജീവിതമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഒരു നിശ്ചിത അവധി വരെ ഉള്ള ഒരു ബന്ധം മാത്രമേ മക്കൾ മാതാപിതാക്കൾ തമ്മിൽ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അതാണ് ബനീന എന്ന് പറഞ്ഞത്. അപ്പം ഹഫദത്തൻ എന്ന് പറഞ്ഞാൽ പൊതുവിൽ സാധാരണ വാക്കുകൊണ്ട് അർത്ഥമാക്കാറുള്ളത് പേരക്കുട്ടികളാണ്, അഥവാ മക്കളുടെ മക്കൾ, മക്കളുടെ ആൺമക്കളുടെ പേരക്കുട്ടി, പേരക്കുട്ടികളായ ആൺകുട്ടികളും പെൺകുട്ടികളും, അതുപോലെ മകളുടെ മക്കൾ, ഇതിനൊക്കെ ഹഫദത്ത് എന്ന് പറയും. അതുപോലെ സഹായികൾ എന്നർത്ഥത്തിലും ചില പ്രൊഫസറുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ സ്വന്തം മക്കളും പിന്നെ വൃത്യന്മാരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആളുകളും എന്ന്, അങ്ങനെയും അർത്ഥമുണ്ട് അതിന്. അതുപോലെ വിവാഹബന്ധത്തിലൂടെ വരുന്ന ബന്ധുക്കളും ഹഫദത്ത്, അഥവാ അളിയന്മാരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ മക്കളുടെ ഇണകളും ഒക്കെയായിട്ടുള്ളത്, അതിനും ആ വാക്ക് ഉപയോഗിക്കുമെന്നാണ്. പക്ഷേ പ്രബലമായ വ്യാഖ്യാനം പേരക്കുട്ടികൾ എന്നാണ്. അങ്ങനെ മക്കളെയും പേരക്കുട്ടികളെയും അവൻ നിങ്ങൾക്കുണ്ടാക്കി തരുന്നു. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. മൃഗങ്ങളിലൊക്കെ മക്കളുണ്ടാകുമെങ്കിലും അതൊരു നിശ്ചിത സമയം വരെ മക്കളുമായിട്ട് ബന്ധമുള്ളൂ. പിന്നെ മക്കളും അന്യരും ഒക്കെ തുല്യരാണ്, ഒരുപോലെയാണ്. പിന്നെ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം തന്നെ മൃഗങ്ങളിലൊന്നും ഉണ്ടാകുകയില്ല. അതേസമയത്ത് മനുഷ്യർക്ക് അവരുടെ ഒരുപാട് തലമുറകൾ, ഒരുപാട് തലമുറകൾ പിന്നോട്ട് കണക്ക് കൂട്ടാൻ കഴിയും, മുന്നോട്ട് കണക്ക് കൂട്ടാൻ കഴിയും. അത്ര വലിയ ഒരു ബന്ധം മനുഷ്യർക്കിടയിൽ അള്ളാഹു തആല ഉണ്ടാക്കി വച്ചിരിക്കുന്നു. ഇതിലും മനുഷ്യരെ ദൈവങ്ങളായി കാണുന്ന ആർക്കും യാതൊരു പങ്കുമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. വറസഖക്കും മിന ത്വയ്യിബാത്ത്, നല്ലതുകളായിട്ട് ഭക്ഷണം തന്നു, അല്ലെങ്കിൽ നല്ലതിൽ നിന്ന് തിന്നാൻ തന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഫലമൂലാദികളുടെയും ഏറ്റവും നല്ല ഭാഗമാണ് മനുഷ്യനുള്ളത്. എന്നാൽ അതിൻ്റെ, ഇപ്പോൾ നെല്ല്, നെല്ലിൻ്റെ അരിമണി മനുഷ്യനുള്ളതാണ്, അതിൻ്റെ വൈക്കോലിനും അതുപോലുള്ളതിനൊക്കെ വേറെ ആളുകളുണ്ട്. അങ്ങനെ ഏതൊരു സാധനത്തെ എടുത്തു നോക്കിയാലും അതിൻ്റെ മുഖ്യ ഭാഗം, അതിൻ്റെ ഏറ്റവും പോഷക സമ്പൂർണവും അതുപോലെ രുചിദായകവുമായിട്ടുള്ള എല്ലാവിധ പദാർത്ഥങ്ങളും അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി ഒരുക്കിയതാണ്. ഖലഖലക്കും മിൻ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ വസ്തുക്കൾ, ആഹരിക്കുന്ന ജന്തുക്കൾ പോലും മനുഷ്യന് വേണ്ടിയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ചിലതൊക്കെ എന്താണ് മനുഷ്യന് ചെയ്യുന്ന ഉപകാരം എന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അള്ളാഹു തആല പറയണത് ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യന് വേണ്ടി എന്നാണ്. അതിൽ റിസ്ക് കിട്ടുന്നത് ഏറ്റവും മുന്തിയത് മനുഷ്യനാണ് കിട്ടുന്നത്. മനുഷ്യൻ്റെ വേസ്റ്റ് തിന്ന് ജീവിക്കുന്ന ജന്തുക്കൾ വരെ ഉണ്ട്. അങ്ങനെ അവർക്കൊക്കെ കൊടുത്തത് അങ്ങനെയുള്ളതാണെങ്കിൽ മുന്തിയതാണ് മനുഷ്യന് കൊടുത്തത്. ഇതും അള്ളാഹു തആല ചെയ്ത പണിയാണ്. അതിലൊന്നും മറ്റാർക്കും ഒരു പങ്കുമില്ല. ഇത്രയും പറഞ്ഞ ശേഷം പിന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അഫബിൽ ബാത്തിലി ഉമ്മിനൂൻ, എന്നിട്ട് ബാത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഒരു യാഥാർത്ഥ്യവുമില്ലാത്ത കെട്ടുകഥകളും സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെയായതിൽ, മുശ്രിക്കുകൾ പൊതുവിൽ ഇതൊക്കെ തെറ്റായി മറ്റുള്ളവർക്ക് കൊടുത്തിരുന്ന ക്രെഡിറ്റുകളാണ്. അഥവാ ആൺകുട്ടികളെ തരുന്നത്, പെൺകുട്ടികളെ തരുന്നത്, മക്കളെ തരുന്നത് ഒക്കെ ഏതോ ദൈവങ്ങളുടെയൊക്കെ കരുണാകടാക്ഷം കൊണ്ടാണ്. അതുപോലെ തന്നെ അന്നം നൽകുന്നത് ഇങ്ങനെ ആരൊക്കെയോ ആണ്. അതുകൊണ്ട് അവരെയൊക്കെ പ്രസാദിപ്പിച്ചാൽ അന്നമുണ്ടാകും, സന്താനങ്ങളുണ്ടാകും
എന്നൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷെ അവർക്ക് തന്നെ അറിയാം ഇതൊക്കെ പടച്ച തമ്പുരാൻ സംവിധാനിച്ചു തന്നതാണ്. കാരണം ഈ ദൈവങ്ങളായിട്ടുള്ളവർക്ക് പോലും ഈ ഭക്തന്മാർ അന്നം അങ്ങോട്ട് കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞത് വഹുവ യുത്തഴിമു വല യുത്തഴം, അള്ളാഹു അന്നം നൽകുന്നവനാണ്, അന്നം നൽകപ്പെടുന്നവനല്ല. എന്നാൽ അള്ളാഹുവിന് പുറമെ ദൈവങ്ങളായി കരുതപ്പെടുന്ന പലതും അന്നം നൽകപ്പെടുന്ന ദൈവങ്ങളാണ്. ജീവനുള്ള ചിലതുണ്ട്, ഭക്തന്മാർ അന്നം നൽകിയില്ലെങ്കിൽ അത് ചത്തുപോകും. വേറെ ചിലത് നൽകിയ അന്നം പോലും കഴിക്കാൻ കഴിവില്ലാത്ത നിർജീവ വസ്തുക്കളാണ്. വേറെ ചിലത് വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരടിസ്ഥാനവുമില്ലാത്ത അസത്യത്തിലാണോ അവർ എന്നിട്ട് ഇതൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കെ അസത്യത്തിൽ അവർ വിശ്വസിക്കുകയാണോ? വബി നിഅമത്തില്ലാഹിഹിം യക്ഫുറൂൻ, അള്ളാഹുവിൻ്റെ നിയമത്തിനെ നിഷേധിക്കുകയും നന്ദികേട് കാണിക്കുകയും ഒക്കെയാണോ? അഥവാ അള്ളാഹു ചെയ്തു തന്ന ഉപകാരം വേറെ ആരോ ചെയ്തു തന്നതാണ് എന്ന് പറയൽ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കലും അവനോട് നന്ദികേട് കാണിക്കലുമാണ്. അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ട്, അള്ളാഹു തന്നതല്ല, അവനല്ല ഇവൻ, വേറെ ആരാണ് തന്നത് എന്ന് സങ്കല്പിക്കൽ തന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അത് കുഫ്റാണ്, നന്ദികേടുമാണ്. ഇതെത്ര അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ ചോദിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു അല്ലിംനാ മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതനാ റബ്ബന സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനാ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.